എവറിബഡി വെൽക്കം ബാക്ക്. ഇന്ന് ഇപ്പം ഞാൻ വന്നേക്കുന്നത് അതിനു മുന്നേ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ അബായൻ്റെ ഷോൾ എങ്ങനെയാണ് ഇടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന്, ഞാൻ രണ്ട് ലെയറാക്കിയാണ് ഇടാറ്. ഞാൻ പെർഫെക്റ്റായിട്ടൊന്നും അല്ല ഇടാറ്, പക്ഷേ എൻ്റെ രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഹിജാബിയൊന്നുമല്ല, തോന്നുമ്പോൾ ഇടും തോന്നുമ്പോൾ ഇടൂല. സോ ഗൈസ് പ്ലീസ്. സോ യാ, ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പൊക്കി ജസ്റ്റ് മിഡിലായിട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ചുരുട്ടി പൊക്കി വെച്ചിട്ട് ഒരു ക്ലിപ്പ്, ഇതേപോലെ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടുന്ന് സൂക്കിന്നാണ് വാങ്ങിയത്. സൂക്കിൽ ഇഷ്ടം പോലെ പല ടൈപ്പ് ഉണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, മീഡിയം സൈസ് ഉണ്ട് അതിൻ്റെയൊക്കെ. സോ അത് നിങ്ങൾ നോക്കി വാങ്ങി. സൂക്ക് വാക്കിഫാണെന്ന് തോന്നുന്നു. യെസ്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാനിതാ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നിടൂലേ, പിൻ കുത്തുമ്പോൾ അത് കുത്തി വെക്കാനും, പിന്നെ നമ്മുടെ അബായൻ്റെ ഷോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഷോളല്ലേ, സോ അത് സ്ലിപ്പായി പോകാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി ഷോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായിട്ട് ഇങ്ങനെ വെക്കും. അബായൻ്റെ ഷോൾ ഞാൻ 215 meters ഞാൻ വാങ്ങിക്കാറുണ്ട്. എനിക്ക് നല്ല നീളവും വീതിയൊക്കെ വേണം. അത് ഇതേപോലെ എടുത്തിട്ട് ഞാൻ അറ്റം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കും, എന്നിട്ട് മുകളിൽ ഇങ്ങനെ കൂർത്ത് കൊടുക്കും. എന്ന് വെച്ചാൽ റൗണ്ട് ഫേസ് ഉള്ളവർക്ക് കുറച്ചിങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. കൂർപ്പിച്ച് വെച്ചില്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കും. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത്. അത് ഞാനിങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തും. ജസ്റ്റ് ടൈറ്റ് ആക്കി കുത്തണ്ട, ലൂസാക്കി കുത്തിയാൽ മതി, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് അതിങ്ങനെ ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിങ്ങനെ ലെയർ ചെയ്യും, രണ്ട് ലെയറാക്കിയിട്ട് ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറ്റിച്ചിടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് ലെയറ്. നല്ല വീതി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ ലെയറൊക്കെ വെക്കാം. ഞാനിവിടെ രണ്ട് ലെയറാക്കിയിട്ട് ഇതേപോലെ ഒരു മുട്ട് സൂചി എടുത്തിട്ട് കുത്തി വെക്കും. ഇതേപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇനി ആ വലിയ ഭാഗമില്ലേ, വലിയ ഭാഗമുള്ള ഷോൾ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് നമ്മുടെ ലെയേഴ്സൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി ഞാൻ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ലെയറും കൂടി ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, മുഖത്തിന് കുറച്ച് ചെറുതായി തോന്നും, അല്ലെങ്കിൽ മുഖം മൊത്തത്തിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായി തീരും. എൻ്റെ മുഖം വലുതായതുകൊണ്ടാണ് കേട്ടോ, ചിലവർക്ക് അത് ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതേമാതിരി ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിലും നമുക്ക് ഷോളിൽ ഇടുമ്പോൾ കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇടാനാണ് ഇഷ്ടം. ഇനി മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി വെക്കുന്നത് ഇഷ്ടമല്ല, ബാക്കിൽ കുറച്ച് ഇതേപോലെ ഷോൾ നമ്മുടെ ദുപ്പട്ടയ്ക്ക് ഇടുന്ന പോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഇടാനാണ് അബായക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നീളമുള്ളത് നോക്കി വാങ്ങിക്കും, അല്ലെങ്കിൽ നീളമുള്ള സ്റ്റിച്ച് ചെയ്യിപ്പിക്കും എക്സ്ട്രാ വേറെ, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ ആ ക്ലിപ്പ് വെക്കുമ്പോൾ നമുക്ക് ബാക്കിൽ കുറച്ചൊന്നൊരു എന്താ പറയുക, ഒരു ലുക്ക് കിട്ടും. അധികം പൊന്തിച്ച് വെക്കാൻ വെക്കാത്തതാണ് കേട്ടോ നല്ലത്. കുറച്ച് മീഡിയം സൈസ് ക്ലിപ്പ് വാങ്ങിക്കുന്നത് നല്ലത്, അപ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അപ്പം ഞാൻ റെഡിയായി, എവിടെക്കുമല്ല, ലുലുവിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. സോ എവ്രിവൺ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക, അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ അറിയും. അപ്പോൾ ബൈ ബൈ.